നമസ്കാരം. എം സി ന്യൂസ് ടോപ്പ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രത്തിലാദ്യമായി കനേഡിയൻ പാർലമെന്റിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഇൻഡോ കനേഡിയൻ കൌൺസിൽ ഫോർ ആർട്സ് ആൻഡ് കൾച്ചറിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഇന്നലെ വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ ഒട്ടാവ സെർജോണി മക്ഡൊണാൾഡ് ബിൽഡിംഗിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പിയറെ പൊലിവറെ മുഖ്യാതിഥിയായിരുന്നു. കാനഡയിലുടനീളമുള്ള എല്ലാ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കുമായി കനേഡിയൻ ഹോം എന്ന പേരിൽ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ച പ്രമുഖ മലയാളി റിയലറ്റർ മനോജ് കരാത്ത. എല്ലാ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കനേഡിയൻ ഹോം എന്ന മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നെറ്റ്വർക്ക് റാൻസംവെയർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിന് കനേഡിയൻ പൌരന് US കോടതി 20 വർഷം ജയിൽ ശിക്ഷ വിധിച്ചു. നിരവധി സൈബർ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ ക്യുബക് സ്വദേശിയായ 35-കാരൻ സെബാസ്റ്റിൻ വച്ചോണിനെയാണ് ശിക്ഷിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ നഗരമായി ബ്രിട്ടീഷ് കൊളംബിയ തലസ്ഥാനമായ വിക്ടോറിയയെ ട്രാവൽ മാഗസിൻ കോണ്ടെ നാസ്റ്റ് തിരഞ്ഞെടുത്തു. കാൽഗറിയിലെ ഒരു മാൾ രണ്ട് പ്രാദേശിക സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പകൽ സമയത്ത് വിലക്കേർപ്പെടുത്തി. ലെസ്റ്റർ ബി പിയേഴ്സൺ ഹൈസ്കൂളിലെയും ക്ലാരൻസ് ആൻസൺ സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കാണ് ദിവസവും രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെ വില്ലേജ് സ്ക്വയർ മാളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തിയത്. പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ മമ്മൂട്ടി ചിത്രം റോഷാക്ക് കാനഡയിലുടനീളം നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. 2 കേരള എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക് കാനഡയാണ് ചിത്രം കാനഡയിൽ പ്രദർശനത്തിനെത്തിക്കുന്നത്. റോഷാക്ക് സ്പെഷ്യൽ ഫാൻസ് ഷോ ഇന്ന് രാത്രി 11:50 മിസിസാഗ സെൻട്രൽ പാർക്ക് വേ സിനിമാസിൽ ഒരുക്കിയിട്ടുണ്ടെന്നും 2 കേരള എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക് കാനഡ അറിയിച്ചു. ഉയരുന്ന പലിശ നിരക്ക് ഭവന താങ്ങാനാവുന്ന വിലയെ ബാധിക്കുന്നത് തുടരുന്നതിനിടെ പ്രതീക്ഷകൾ നൽകി ഡസ് ജാർഡിൻസിന്റെ റിപ്പോർട്ട്. രാജ്യത്തുടനീളം വ്യത്യസ്ത തലങ്ങളിൽ ഭവന നിർമ്മാണ വില 2023 മെച്ചപ്പെടുമെന്ന് ഡസ് ജാർഡിൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കുകിഴക്കൻ തായ്ലാന്റിലെ നോങ് ബുവ ലാംഫുയിലെ കുട്ടികളുടെ ഡേ കെയർ സെന്ററിലുണ്ടായ കൂട്ടവെടിവെപ്പിൽ 34 പേർ കൊല്ലപ്പെട്ടതായി പോലീസ് വക്താവ് അറിയിച്ചു. ഇരകളിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്നുവെന്നും അക്രമി ഒരു മുൻ പോലീസ് ലഫ്റ്റനന്റ് കേണലാണെന്ന് പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. പാലക്കാട് വടക്കാഞ്ചേരിയിൽ ദേശീയപാതയിൽ സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ച ബസ് KSRTC ബസിന് പിന്നിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ 9 പേർക്ക് ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ 5 പേർ വിദ്യാർത്ഥികളാണ്. രാത്രി 11:30 വടക്കാഞ്ചേരി അഞ്ചുമൂർത്തി മംഗലം കൊല്ലത്തറയിലാണ് അപകടമുണ്ടായത്. എറണാകുളം വെട്ടിക്കൽ മാർ ബസിലിയസ് വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളുമായി ഊട്ടിയിലേക്ക് പോയ ബസ് കോയമ്പത്തൂരിലേക്ക് പോകുന്ന KSRTC ബസിന്റെ പിന്നിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ഫ്രഞ്ച് എഴുത്തുകാരി അനി എർന്യുവിന്. 82-കാരിയായ സാഹിത്യ അധ്യാപിക അനി എർന്യുവിന്റെ മിക്കവാറും കൃതികൾ ആത്മകഥാപരമാണ്. വിശദമായ വാർത്തകൾ അറിയുന്നതിന് www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.